ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മിനസ് ടേസ്റ്റി കിച്ചൻ. ഇന്ന് നമ്മുടെ അടുക്കളയിൽ നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഫേവറേറ്റ് ആയിട്ടുള്ള നമ്മുടെ സ്വീറ്റ് മൈസൂർ പാക്കായിട്ട് ഉണ്ടാക്കുന്നത്, നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന മൂന്നേ മൂന്ന് ചേരുവകൾ വെച്ചുകൊണ്ട് നല്ല ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ ഈ റെസിപ്പി. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് ഷെയറും കൂടി ചെയ്യാനായിട്ട് മറക്കരുതേ. അപ്പോൾ നമ്മുടെ മൈസൂർ പാക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്. ഇതേ കപ്പിൽ തന്നെ വേണം നമ്മൾ ബാക്കിയുള്ള എല്ലാ ചേരുവകളും എടുക്കാനായിട്ട്. അതിപ്പോൾ ഗ്ലാസ് എടുക്കുകയാണെങ്കിൽ തന്നെ ആ ഗ്ലാസ്സിലാണ് ബാക്കി എല്ലാ ചേരുവകളും എടുക്കേണ്ടത്. ആ കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇനി നമ്മുടെ കടലമാവ് നമുക്ക് നല്ലതുപോലെ തന്നെ ഒന്ന് ചൂടാക്കിയെടുക്കണം. അപ്പോൾ നമ്മുടെ കടലമാവിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ ചൂടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഗ്യാസ് ഈ സമയത്തൊക്കെയും ഒരു ലോ ഫ്ലെയിമിൽ വേണം വെക്കാനായിട്ട്. ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് നല്ലതുപോലെ ഒന്ന് ചൂടാക്കിയെടുക്കണം. അപ്പോഴേക്കും ആ പച്ചമണമൊക്കെ ഒന്ന് മാറി നല്ല കറക്റ്റായിട്ട് നമ്മുടെ കടലമാവ് വരും. കണ്ടതാ, ഇപ്പോൾ നന്നായിട്ട് തന്നെ ചൂടായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അതിനുശേഷം നമ്മൾ ചൂടാക്കിയ കടലമാവ് നമുക്ക് നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കണം. ഇപ്പോൾ ഇതാ ഞാനൊരു ബൗളിലേക്ക് ഒരു അരിപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മുടെ കടലമാവ് ചേർത്ത് നല്ലതുപോലെ ഒട്ടും തന്നെ കട്ടകളില്ലാതെ നമുക്കൊന്ന് അരിച്ചെടുക്കാം. ഇങ്ങനെ അരിച്ചെടുക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ കടലമാവ് നല്ലതുപോലെ സോഫ്റ്റ് ആയിട്ടിരിക്കും. അപ്പോൾ നമുക്ക് നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ നന്നായിട്ട് തന്നെ അരിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. കണ്ടോ, നമ്മുടെ കടലമാവിൽ ഒട്ടും തന്നെ കട്ടകളോ അങ്ങനെ ഒന്നും തന്നെ ഇല്ലാതെ നന്നായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് മെയിനായിട്ട് വേണ്ടത് 1 കപ്പ് നെയ്യാണ്. 1 കപ്പ് കടലമാവിന് 1 കപ്പ് നെയ്യാണ് നമ്മൾ എടുക്കുന്നത്. നമ്മുടെ 2-ാമത്തെ ചേരുവ എന്ന് പറയുന്ന നെയ്യാണ്. ഇനിയിപ്പോൾ 1 കപ്പ് നെയ്യില്ല എങ്കിൽ 1/2 കപ്പ് നെയ്യും 1/2 കപ്പ് നമ്മുടെ റിഫൈൻഡ് ഓയിലും കൂടി നമ്മൾ ചേർത്ത് കൊടുത്താൽ മതിയോ. വെളിച്ചെണ്ണ ഒന്നും ചേർത്ത് കൊടുക്കരുത്. ഒന്നെങ്കിൽ സൺഫ്ലവർ ഓയിലോ വെജിറ്റബിൾ ഓയിലോ അങ്ങനെ ഏതെങ്കിലും വേണം ചേർക്കാനായിട്ട്. അതിനുശേഷം ആ 1 കപ്പിൽ നിന്ന് 1/2 കപ്പ് എടുത്ത് നമ്മുടെ കടലമാവിലേക്ക് ഒഴിച്ച് നല്ലതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതെടുക്കുമ്പോൾ ഒരുമിച്ച് ഒഴിക്കരുത്, കുറച്ച് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. അതിനുശേഷം മിക്സ് ചെയ്തിട്ട് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കാം. 1/2 കപ്പ് മാത്രം ഒഴിച്ചാൽ മതിയാവും. അപ്പോഴേക്കും നല്ല സോഫ്റ്റായിട്ട് അതുപോലെ തന്നെ ഒട്ടും തന്നെ കട്ടകളില്ലാതെ നല്ല സ്മൂത്തായിട്ട് നമ്മുടെ കടലമാവ് നമുക്ക് കിട്ടും. ഇതേപോലെ കണ്ടോ, ഇപ്പോൾ 1/2 കപ്പ് നെയ്യും അതേപോലെ തന്നെ നമ്മളെടുത്ത 1 കപ്പ് കടലമാവും നല്ലതുപോലെ തന്നെ കറക്റ്റായിട്ട് നമുക്ക് വന്നിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ഈ 1/2 കപ്പ് നെയ്യ് എന്ന് പറയുന്നത് നമ്മൾ നല്ലതുപോലെ തിളപ്പിച്ചെടുക്കുമ്പോഴാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പം നമുക്കിതിനൊരു പഞ്ചസാര പാനിയും കൂടി തയ്യാറാക്കിയെടുക്കണം. നമ്മൾ കടലമാവൊക്കെ എടുത്ത അതേ കപ്പിന് 1 കപ്പ് പഞ്ചസാരയും അതേ കപ്പിൽ 1/2 കപ്പ് വെള്ളവും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇത് രണ്ടും കൂടി നല്ലതുപോലെ ഒന്ന് തിളച്ച് ഒരു നൂൽക്കമ്പി പരുവം വരുന്നതുവരെ നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ കൈയെടുക്കാതെ തന്നെ നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. ഇതാ നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നുണ്ട്. കണ്ടോ, ഇതാ നന്നായിട്ട് തിളച്ച് നമ്മുടെ പഞ്ചസാരയൊക്കെ നന്നായിട്ട് കൂറുകി വന്നിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കാം ഒരു നൂൽക്കമ്പി പരുവായോ എന്ന്. ഇപ്പോൾ ഇതാ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും കയ്യിലെടുക്കുമ്പോൾ അത് അതേപോലെ ചെറിയൊരു നൂൽക്കമ്പി പരുവം വന്നിട്ടുണ്ട്. ഇതാണ് കറക്റ്റായിട്ടുള്ള രീതി എന്ന് പറയുന്നത്. ഇതാ നമ്മുടെ ഈ പഞ്ചസാര പാനിയിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന നമ്മുടെ കടലമാവിൻ്റെ മിക്സും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് രണ്ടും നല്ലതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് ഗ്യാസ് ഒരു ലോ ഫ്ലെയിമിൽ വേണം വെക്കാനായിട്ട്. അതിനുശേഷം ഒഴിച്ചു കഴിഞ്ഞ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം വേണം ഹൈ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാനായിട്ട്. അപ്പോൾ 2 മിനിറ്റ് തിളച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ കടലമാവും അതേപോലെ തന്നെ പഞ്ചസാരയും നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന 1/2 കപ്പ് നെയ്യിൽ നിന്ന് കുറച്ചെടുത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. നെയ്യ് ചേർത്ത് കൊടുക്കുമ്പോൾ ഒരുമിച്ചല്ല, പകരം നമ്മൾ അൽവയ്ക്കൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ച് കുറച്ച് ചേർത്ത് കൊടുക്കില്ലേ, അങ്ങനെ വേണം നമ്മൾ ചേർത്ത് കൊടുക്കാനായിട്ട്. അതാ ഇപ്പോൾ ഒന്നും കൂടി ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് 2 ടേബിൾ സ്പൂണും കൂടി ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ ചേർത്ത് കൊടുത്ത് ഒരു 5-6 മിനിറ്റെങ്കിലും നല്ലതുപോലെ ഇളക്കി കഴിയുമ്പോൾ നമ്മുടെ പാനിൽ നിന്നൊക്കെ നല്ലതുപോലെ വിട്ട് വരുന്ന ഒരു പരുവാവും. കണ്ടതാ ഇതിപ്പോൾ നന്നായിട്ട് വിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ബാക്കി വന്ന കുറച്ച് നെയ്യും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ ആകെ മൊത്തം നമുക്ക് വേണ്ടത് 1 കപ്പ് നെയ്യാണ്. അതിൽ നിന്ന് 1/2 കപ്പ് നെയ്യാണ് നമ്മളിങ്ങനെ കുറച്ച് കുറച്ച് ചേർത്ത് കൊടുക്കുന്നത്. കണ്ടതാ ഇളക്കി കഴിയുമ്പോൾ നമ്മുടെ പാനിൽ നിന്ന് മുഴുവൻ വിട്ട് വരും. ഇതാണ് നമ്മുടെ മൈസൂർ പാക്കിൻ്റെ കറക്റ്റ് പരുവം എന്ന് പറയുന്നത്. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റിക്കൊടുക്കാം. നമ്മുടെ ഈ ബൗളൊക്കെ നമ്മൾ നേരത്തെ തന്നെ സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ആ ചൂടിനോട് തന്നെ വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കാനായിട്ട്. നമ്മുടെ ഈ ബൗളിൽ ഞാൻ കുറച്ച് നെയ്യൊക്കെ വരട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഇതിരുന്ന് ഒരു 1/2 മണിക്കൂറിരുന്ന് നല്ലതുപോലെ ഒന്ന് തണുത്ത് വരട്ടെ. അപ്പോഴേക്ക് നന്നായിട്ട് സെറ്റായിട്ട് വരും. ഇപ്പോൾ 1/2 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് തണുത്ത് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എടുത്ത് മുറിച്ച് കഴിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മൈസൂർ പാക്കിൻ്റെ റെസിപ്പി എന്ന് പറയുന്നത്. നല്ല എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്.
നമ്മുടെ വീട്ടിലുണ്ടാകുന്ന സാധാരണ ചേരുവകൾ മാത്രം മതിയാകും. എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. ഒപ്പം തന്നെ ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന് പറയുന്ന ബെല്ലൈക്കൺ തന്നെ വേണേ ക്ലിക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റാവുന്ന ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി കമൻസൊക്കെ എന്തായാലും എന്നെ അറിയിക്കാനായിട്ട് മറക്കരുതേ. മാത്രമല്ല ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് നമ്മൾ വരുന്നവരെയും എല്ലാവരും നമ്മുടെ ഈ റെസിപ്പിയൊക്കെ കഴിച്ച് നല്ല ഹാപ്പിയായിട്ട് ഹെൽത്തി ആയിട്ട് ഇരിക്കുക കേട്ടോ. അപ്പോൾ ഇതേപോലുള്ള നല്ല അടിപൊളി വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.